നമസ്തേ. ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. പലപ്പോഴും നാം അനുഭവിക്കുന്ന ചില ദുഃഖങ്ങൾ, ചില സങ്കടങ്ങളൊക്കെ മറ്റാരോടും തുറന്നു പറയാതെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിറച്ച് വെച്ച് അതിൻ്റെ ഭാരം ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും. പ്രിയമുള്ളവരെ, ഒരു തവണയെങ്കിലും നമ്മുടെ ഇത്തരത്തിലുള്ള വിഷമങ്ങളും സങ്കടങ്ങളുമൊക്കെ മറ്റുള്ളവരോട് തുറന്നു പറയുവാൻ കഴിയുമെങ്കിൽ ഈ മനസ്സിലുള്ള ഭാരം എത്രയോ നമുക്ക് കുറയ്ക്കുവാനായിട്ട് കഴിയും. എന്നാൽ പലരും അതിന് മെനക്കെടാറില്ല എന്നുള്ളതാണ് സത്യമായ കാര്യം. അതുകൊണ്ട് ഇന്നത്തെ ചെറിയ ചിന്തയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നമ്മുടെ മനസ്സിലുള്ള ഭാരം കുറയ്ക്കാം, പ്രശ്നങ്ങളെ ലഘൂകരിക്കാം. ഒരു വലിയ പ്രസംഗവേദി, അവിടെ വലിയ ഒരു സദസ്സുണ്ട്. ആ സദസ്സിനോട് പ്രസംഗിക്കുവാനായിട്ട് പ്രസംഗിക്കുന്ന ഒരു മനുഷ്യൻ വന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗിക്കുന്ന ടേബിളിൻ്റെ മുകളിൽ ഒരു ഗ്ലാസ് വെള്ളം ഇരിപ്പുണ്ട്. സദസ്സിനോട് ആയി ഈ വെള്ളം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ മനുഷ്യൻ ചോദിച്ചു, ഇത് എത്ര ഭാരമുണ്ടെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. പല ഉത്തരങ്ങൾ സദസ്സിൽ നിന്ന് വന്നു. 100 മില്ലിഗ്രാം, അല്ലെങ്കിൽ 200 മില്ലി, അല്ലെങ്കിൽ 500 മില്ലി എന്നൊക്കെയുള്ള ഉത്തരങ്ങൾ വന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ഉത്തരങ്ങളൊക്കെ തെറ്റാണ്. ആരെങ്കിലും ഒരാൾ സദസ്സിൽ നിന്ന് ഒന്ന് സ്റ്റേജിലേക്ക് കയറി വന്നാട്ടെ. ഒരു മനുഷ്യൻ കയറി വന്നു, അദ്ദേഹത്തിൻ്റെ കരങ്ങളിലേക്ക് ഈ ഗ്ലാസ് കൊടുത്തിട്ട് പറഞ്ഞു, ഒന്ന് ഉയർത്തിപ്പിടിക്കാൻ പറഞ്ഞു. അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു. അപ്പോൾ ഈ മനുഷ്യൻ ചോദിച്ചു, ഭാരമുണ്ടോ? അപ്പം ഈ ഗ്ലാസ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന മനുഷ്യൻ പറഞ്ഞു, ചെറിയ ഭാരമുണ്ട്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുവാൻ പറഞ്ഞു. എന്നിട്ട് പ്രസംഗം തുടർന്നു. ഇടയ്ക്ക് വീണ്ടും ചോദിച്ചു, ഇപ്പോൾ ഭാരം തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, കുറച്ച് ഭാരം തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. വീണ്ടും പ്രസംഗം തുടർന്നു. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം പ്രസംഗിക്കുന്നതിൻ്റെ ഇടയിൽ ഈ വെള്ളം ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മനുഷ്യൻ ഈ അദ്ദേഹത്തോടായി പറഞ്ഞു, എനിക്കിനി ഈ ഗ്ലാസ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുവാനായിട്ട് കഴിയുന്നില്ല. എൻ്റെ കൈ കിഴയ്ക്കുന്നു, വലിയ ഭാരമുള്ളത് തോന്നുന്നു, കയ്യിൽ നിന്ന് ഈ ഗ്ലാസ് താഴേക്ക് വീഴും എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ശരി, ഗ്ലാസ് ഇവിടെ വെച്ചിട്ട് താങ്കൾക്ക് പോകാം. അദ്ദേഹം സദസ്സിനോടായി ഇപ്രകാരം പറഞ്ഞു, ആ ഗ്ലാസിനും അതിൻ്റെ വെള്ളത്തിൻ്റെ അളവിനും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പക്ഷേ അത് നമ്മുടെ കയ്യിൽ വയ്ക്കും തോറും നമുക്ക് ഭാരം കൂടുവാൻ അനുഭവപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ഇതുപോലെയാണ് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ മനസ്സിനുള്ളിൽ നാം നിറയ്ക്കുന്ന ഇത്തരത്തിലുള്ള വിഷമങ്ങളും സങ്കടങ്ങളും ഇരുന്നു കൊണ്ട് നമ്മുടെ ദുഃഖങ്ങളുടെ ഭാരം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് എത്ര നേരം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുന്നുവോ അതിൻ്റെ ഭാരം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അതുമൂലമുള്ള പ്രശ്നങ്ങൾ നമ്മളെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. പ്രിയമുള്ളവരെ, പ്രശസ്തമായ ഒരു വാചകമുണ്ട്. അതിന് രണ്ട് ഭാഗങ്ങളാണുള്ളത്. അതിൻ്റെ ആദ്യത്തെ ഭാഗം ഇപ്രകാരമാണ് പറയുന്നത്, നിങ്ങളുടെ വിഷമങ്ങൾക്ക് ഒരു പ്രതിവിധി ഉണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത്? നിങ്ങൾ വിഷമിച്ചിരിക്കാതെ ആ പ്രതിവിധി നടപ്പാക്കുവാൻ ശ്രമിക്കുക. ഒന്നുകൂടി പറയാം, നിങ്ങളുടെ വിഷമങ്ങൾക്ക് ഒരു പ്രതിവിധി ഉണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത്? ആ വിഷമിച്ചിരിക്കാതെ ആ പ്രതിവിധി നടപ്പാക്കുവാൻ ശ്രമിക്കുക. അതിൻ്റെ രണ്ടാം ഭാഗം ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ വിഷമത്തിന് ഒരു പ്രതിവിധി ഇല്ലാത്തതാണെങ്കിൽ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത് എന്തിന്? ഒരിക്കലും മാറ്റുവാൻ കഴിയാത്ത ആ കാര്യത്തെക്കുറിച്ച് എന്തിനാണ് ആലോചിച്ച് സമയം കളയുന്നത്? അടുത്ത കാര്യങ്ങൾ ചെയ്യുക. അതായത്, വിഷമങ്ങളും ദുഃഖങ്ങളും ഇല്ലാത്തവരായി ഈ ലോകത്തിൽ ആരുമില്ല. എല്ലാത്തിനും പ്രതിവിധികളുമുണ്ട്. പക്ഷേ നാം പലപ്പോഴും ഇതിനെ മനസ്സിൽ ഇങ്ങനെ കൂട്ടിയിട്ട് ഒരു നെരിപ്പോട് കണക്കെ ഇങ്ങനെ പുകച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിൻ്റെ ഭാരം വല്ലാതെ നാം ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ വിഷമങ്ങളെയും ദുഃഖങ്ങളെയും ഒക്കെ അതിജീവിക്കുവാൻ നാം തന്നെ ശ്രമിക്കണം. മറ്റുള്ളവരോട് തുറന്നു പറയുവാൻ കഴിയുന്നതാണെങ്കിൽ അത് തുറന്നു പറയുക. അങ്ങനെ മനസ്സിൻ്റെ ഭാരം കുറയ്ക്കുക, പ്രശ്നങ്ങളെ ലഘൂകരിക്കുക. ഇന്നത്തെ ഈ ദിനം എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു നന്മയുടെ ദിനമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്.